പേര് പോലെ തന്നെ വ്യത്യസ്തനാണ് ഡോക്ടർ അമർ ബോധി. തിരുവനന്തപുരം മുരിക്കൻപുഴ സ്വദേശിയായ ഡോക്ടറുടെ നിയോഗം ഡൽഹിയിലെത്തി ആതുര സേവനം നടത്തുക എന്നതായിരുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിലായിരുന്നു ഡോക്ടർ പഠിച്ചത്. പിന്നീട് യു പി എസ് സി പരീക്ഷ പാസ്സായി ഡൽഹി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ചികിത്സാ സൗകര്യങ്ങൾ കുറഞ്ഞ ഡൽഹിയിലെ ഒരു ചേരി പ്രദേശത്തായിരുന്നു ആദ്യമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതെന്ന് ഡോക്ടർ ഓർക്കുന്നു. ഞാൻ ആദ്യം ജോലി ചെയ്തത് ഗോകുൽപുരി എന്ന് പറഞ്ഞ ഡൽഹിയിലെ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്തെ ഒരു സ്ലം ഉള്ള ഭാഗത്തെ ഡിസ്പെൻസറിയിലാണ്. അവിടെ ഒരു ദിവസം എൻ്റെ ഡിസ്പെൻസറി ഇവിടെ രണ്ട് ടൈമുണ്ട്, രാവിലെ 8 മുതൽ 2 വരെയും 2 മുതൽ 8 വരെയും. എൻ്റെ സമയം രാവിലെ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 8 വരെ. ആ സമയത്ത് പോലും ഈ കൊടും തണുപ്പ് സമയത്ത് പോലും 100-150 രോഗികൾ ഒരു ഡോക്ടർ നോക്കേണ്ടി വരും. വളരെ വേറെ യാതൊരു ചികിത്സയും കിട്ടുന്നില്ല. പലരും രോഗികളെ വളരെ ഒരുപക്ഷെ മലയാളി ഡോക്ടേഴ്സിനോട് വളരെ താല്പര്യമുണ്ട്, അതൊരു കാര്യമാണ്. മലയാളി ഡോക്ടേഴ്സ് രോഗികളോട് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടായിരിക്കും. എന്തായാലും അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കണ്ടതെന്ന് പറഞ്ഞ് ഇത്രമാത്രം സാധാരണ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ ഒരു അനുഗ്രഹമാണ്. കാരണം അവർക്ക് വളരെ വില കുറഞ്ഞ മരുന്ന്, മിക്കവാറും എല്ലാ മരുന്നും ഡൽഹി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മരുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഡൽഹിയിൽ ഹോമിയോ അലോപ്പതി എന്നിങ്ങനെയുള്ള പ്രൊഫഷണൽ വേർതിരിവുകൾ കുറവാണെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനം കേരളത്തെക്കാൾ നന്നായി പോകുമെന്നും ഡോക്ടർ പറയുന്നു. ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം സിസ്റ്റങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം വളരെ കുറവാണ്. ഇപ്പം നാട്ടിലൊരു ഹോമിയോപ്പതി ഡോക്ടർ, ആയുർവേദ ഡോക്ടർ, അലോപ്പതി ഡോക്ടർ പ്രത്യേക സ്റ്റാമ്പ് ചെയ്ത് കാണും. പക്ഷേ ഇവിടെ ഈ ഡൽഹി ഗവൺമെൻറ് ഒരു പ്രത്യേകത എങ്ങനെയാണ്, ഇവിടെ കസ്തീരി അപ്രോച്ച് എന്ന രീതിയിലാണ്. അതായത് ഒരു കുടക്കീഴിൽ വിവിധ സിസ്റ്റങ്ങളുടെ ചികിത്സ, ഒരേ ഡിസ്പെൻസറി തന്നെ ആയുർവേദം കിട്ടും, ഹോമിയോപ്പതി കിട്ടും, അലോപ്പതി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ്. പിന്നെ ഡോക്ടർമാർ തമ്മിലുള്ള പരസ്പര വൈര്യം അതില്ല. ഞാൻ എൻ്റെ സിസ്റ്റമാണ് ഏറ്റവും വലുത്, എൻ്റെ സിസ്റ്റം കൊണ്ട് എല്ലാ ചികിത്സയും മാറ്റാൻ പറ്റും, അങ്ങനെയുള്ളൊരു ധാരണ ഡൽഹിയിൽ വളരെ കുറവാണ്. ഡോക്ടേഴ്സിന് ആ ഒരു രീതിയിൽ കൂടുതൽ പഠിക്കാനും മറ്റു സിസ്റ്റങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കാനൊക്കെയുള്ള അവസരം ഡൽഹിയിൽ കൂടുതലാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞു കഫത്തീരി അപ്രോച്ചിൻ്റെ ഗുണമൊന്നും ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം സാധാരണയുള്ള ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, ഇതൊക്കെ മിക്കവാറും എല്ലാ ഡിസ്പെൻസറിയിൽ അവൈലബിളാണ്. പിന്നെ അതുപോലെ എല്ലാവരും 3-4 ഡിസ്പെൻസറി കൂടുമ്പം റഫറൽ സംവിധാനമുണ്ട്. നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ഇല്ലെങ്കിൽ ഒരു പ്രധാന ഒരു ഡിസ്പെൻസറിയിലോട്ട് ഈ റഫർ ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ അയക്കാൻ പറ്റും, അതിൻ്റെ റിപ്പോർട്ട് നമ്മൾക്ക് വരും. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജും ഉണ്ട്, സാധാരണക്കാരന് വളരെ ഉപകാരമാണ്. ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. എന്നാൽ ഡൽഹിയിൽ ജോലി തേടിയെത്തുന്ന വലിയൊരു വിഭാഗത്തിനെക്കുറിച്ച് കൃത്യമായ കണക്കുകളും മറ്റും സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തതാ പലപ്പോഴും പകർച്ചവ്യാധികളുടെയും മറ്റും നിർണയവും നിവാരണവും പ്രയാസകരമാക്കുന്നുവെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡൽഹിയിലൊരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1.5 കോടി ജനങ്ങളാണ്. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും എല്ലാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടം പോലെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നം, പലരും ഈ ജോലിക്കായിട്ട് വരികയും കുറച്ച് ദിവസം ചികിത്സ കഴിയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ. അത് അത് ആ വിഷയം എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യണമെന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തമായ ധാരണ ഇതുവരെ ഞാൻ മനസ്സിലാക്കണത്തോളം നമുക്ക് ശരിയായ രീതിയിലും കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇവിടെ നിന്ന് ചികിത്സ നേടും, പ്രത്യേകിച്ചും ഈ ട്യൂബർക്കുലോസിസ് പോലെ അസുഖങ്ങൾ, ട്യൂബർക്കുലോസിസ്, ലെപ്രോസി ഇല്ലാന്ന് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണെങ്കിൽ പോലും ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഡൽഹിയിൽ വളരെ കൂടുതൽ കാണുന്നു. പിന്നെ ഇപ്പോഴെ പോളിയോ പ്രോഗ്രാം, പോളിയോ പ്രോഗ്രാം ഡൽഹിയിൽ നമ്മളെ കേരളത്തിലെ പോലെ സക്സസ് ആയിട്ട് കണ്ടിട്ടില്ല, കാരണം ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ. മലയാളി ഡോക്ടർമാരോടും നഴ്സുമാരോടും ഉത്തരേന്ത്യയിലുള്ളവർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. പിന്നെ മലയാളി ഡോക്ടേഴ്സിനോട് രോഗിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സാധാരണ മലയാളി നേഴ്സുമാരെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് സത്യസന്ധമായ കാര്യം ഉള്ള കാര്യമാണത്. എല്ലാ പ്രൊഫഷനും മലയാളി വളരെ സിൻസിയറായിട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പം അത് നമ്മുടെ ഒരു ശരിക്കും ആ ഒരു ബോധം നമുക്കുള്ള നമ്മുടെ ഒരു പ്രൊഫഷനോട് താല്പര്യം വളരെയധികം വർദ്ധിപ്പിക്കും. ഉത്തരവാദിത്തം കുറച്ചുകൂടെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കും, ചെയ്തേ മതിയാവൂ, ഞാൻ മലയാളിയാണ്. ഞാൻ തീർച്ചയായും 1 വർഷത്തോളം ഡൽഹി ആകാശവാണിയിൽ കാഷ്വൽ ന്യൂസ് റീഡറായും ഡോക്ടർ പ്രവർത്തിച്ചിട്ടുണ്ട്. മാധ്യമമേഖലയോടുള്ള താല്പര്യമാണ് ആകാശവാണിയിൽ വാർത്താവായനയിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർ പറയുന്നു. പൊതുവേ എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് പൊതുവെ ഇതുമായിട്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ആകാശവാണി ഇങ്ങനെ അവസരം കൊടുക്കുന്നു, പ്രശസ്തരൊരു പണ്ട് കൊച്ചിയിൽ നമ്മൾ കേട്ട് ശബ്ദമാണല്ലോ ആകാശവാണി ഡൽഹിയിലെ വാർത്ത. അതുകൊണ്ടെങ്കിൽ അവസരം കിട്ടും. ഞാൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്ത് ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തോളം ഞാൻ അതിൽ ന്യൂസ് കിട്ടായിട്ട് വാർത്ത വായിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഡൽഹിയിൽ സാധാരണ കണ്ടുവരാറുള്ള രോഗങ്ങളെക്കുറിച്ച് മനോരമ പത്രത്തിൽ ആരോഗ്യ പരമ്പരയും ഡോക്ടർ തയ്യാറാക്കിയിരുന്നു. മലയാളി സ്വത്തും തിരിച്ചറിയുക പ്രവാസിയാകുന്നതോടുകൂടിയാണെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. ഡൽഹിയിൽ എത്തിയ തീരുമാനം തികച്ചും നല്ലതായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. മോത്തിബാഗിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ അമർ ബോധിയുടെ ഭാര്യ ബീനയും ഡൽഹി സർക്കാർ സർവീസിൽ ഹോമിയോ ഡോക്ടറാണ്. ഏകമകൻ ആദിത്യ ബോധി. മയൂർ വിഹാർ ഫേസ് 1 ഡോക്ടറും കുടുംബവും താമസിക്കുന്നത്.